ഇതൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഇതേ നോക്ക്, ഇതൂടെ കഴിച്ചു കഴിഞ്ഞാൽ അമ്മ നാളെ രണ്ട് തേൻപുട്ടൈ വാങ്ങിച്ചു തരാം. വേണ്ട. അമ്മൂമ്മയുടെ കുട്ടനല്ലേ, ചോറ് കഴിക്ക്. വേണ്ട. ദേ മര്യാദക്ക് തിന്നു, ഇല്ലെങ്കി അഞ്ചു കണ്ണം വരും, ഞാൻ പിടിച്ചങ്ങ് കൊടുക്കും. ആ ശരിയാ, ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, അഞ്ചു കണ്ണം വരും. കൈ തീപ്പന്തവും കാണും, കുത്തും. കാക്ക വിളക്ക് കരിന്തിരി കത്തുമ്പോൾ വെള്ളിയാഴ്ചകളിലെ പത്താം നാഴിക രാവിൽ ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, നാലല്ല, അഞ്ച് കണ്ണുള്ളവൻ അഞ്ച് കണ്ണൻ. കണ്ണിൽ കനല് തൂടിച്ചവനാണേ, ഇരുളിൽ കരളിലൊളിച്ചവനാണേ, കണ്ണിൽ കനല് തൂടിച്ചവനാണേ, ഇരുളിൽ കരളിലൊളിച്ചവനാണേ, നാവിൽ ചോര പാല പൂത്ത മണം. അമ്മു, നീ കുഞ്ഞിനെയും കൊണ്ട് അകത്ത് പോ, ഇന്ന് വെള്ളിയാഴ്ചയാ, കണ്ണന്റെ വരവ് പോക്കുള്ള ദിവസമാ. അയ്യോ മഞ്ജു കണ്ണൻ, മഞ്ജു കണ്ണൻ. വെറുതെ അമ്മ ഓരോന്ന് പറഞ്ഞ് കൊച്ചിനെ പേടിപ്പിക്കല്ലേ. ഇതെല്ലാം കേട്ട് ചവൻ രാത്രി കിടന്ന് മുള്ളും, പിന്നെ എനിക്കാ പണി. നീ പേടിക്കണ്ട, അതപ്പുറത്തെ വീട്ടിലെ കണ്ടാമ്പൂച്ചയാ. നീ കുഞ്ഞിനെയും കൊണ്ടങ്ങ് അകത്ത് പോ. എന്റെ അഞ്ചു കണ്ണ രക്ഷിക്കണേ. നാശം, കറണ്ടും പോയി. അമ്മയെ തീപ്പെട്ടിയാണോ വെച്ചേക്കുന്നേ? ആ വിളക്കിന്റെ അടുത്തുണ്ട്. എപ്പോ വന്നായിരുന്നു? ഇന്നലെ വന്നായിരുന്നു. ലീവ് ഉണ്ടാ? ആ ഒരു മാസം ഉണ്ട്. കൊണ്ടുവന്ന? ആ ഉണ്ട്, പുറകെ കെട്ടിയേക്കുവാ. എന്നാ അത്? ഒട്ടകം. ഒരു കിണപ്പുകാരൻ. രാവിലെ ഓരോ കോപ്പന്മാര്. എടാ ചെറുക്ക, ഇങ്ങനെ ഇരിക്കാതെ കുളിച്ചിട്ടൊന്ന് തൊഴുതേരെ, ഇന്ന് നമ്മുടെ പൂജയാ. ആ അമ്മ പോയിക്കോ, ഞാൻ വന്നേക്കാം. മഴ പൊടിയുന്നുണ്ടേ. ആ ചായ വന്ന് തൊഴു, നിന്റെ കല്യാണം നടക്കണ്ടേ. എടിയാ, ലീലയുടെ വരവാസ്തുവിൽ ഞായറാഴ്ച അല്ലായിരുന്നു? നിങ്ങൾ വിളിച്ചായിരുന്നോ? വിളിച്ചായിരുന്നു, പക്ഷെ ഞങ്ങളെങ്ങും പോയില്ല. ഓ, പത്രാസ് കാണാനല്ലേ. എന്നാത്തിനാ നിന്റെ കിന്നാരം പറയണ ഒരാള്? കാടാടി മുടി വിളരണ കവിലൂലി കണ്ടില്ല കിന്നാരം പറയണ. ചേച്ചി അന്ന് ആറി വരുന്നുണ്ട്, ഇപ്പൊ അവനെന്തേലും വൃത്തിയോട് പറയും. അമ്മേ,
എല്ലാരോടും അങ്ങോട്ടാ. ഏ, വീടിന്റെ പുറകിൽ നല്ലൊരു ചെന്തങ്ങ് നിപ്പുണ്ടല്ലോ, കൊടുക്കുന്നു ചെത്താനായിട്ട്. നല്ല കാശ് ഞാൻ തരാം. ദേ പെണ്ണുമ്പിള്ളെ, ഒരുമാതിരി വർത്താനം പറഞ്ഞോണ്ടല്ലോ, കെട്ടിയവൻ ഷാപ്പി വരുമല്ലോ, ഇടിച്ചവന്റെ കൂമ്പിയാൻ വാട്ടും. വിളച്ചിലെടുക്കുന്നു. എത്രയോ പേര് വെള്ളിടി വെട്ടി ചാകുന്നു, ഇവനൊക്കെ ഒരു മൂക്കിപ്പനി പോലും വരികല്ല. ഒരു മാലക സുനന്ദേ, ഇതൊരുപാടുണ്ടല്ലോടി അലക്കാൻ, ഞാൻ സഹായിക്കണോ? നിനക്കിത് എന്നതിന്റെ കടാണത്? രണ്ട് മൂന്ന്. ആ മൂഞ്ചി. ഇങ്ങനെ കണ്ണു നോക്കിയില്ല സൂചിച്ചോട്ടാ. എന്റെ പൊന്നു കുരിയ ഇവിടെ കിടന്ന് ഈ പട്ടിഷോ കാണിച്ചിട്ട് ഒരു കാര്യമില്ല. ഇന്ന് കോളേജ് അവധിയാ. എന്നതിന്? അപ്പൊ ഇന്ന് കോളേജില്ലേ? ഇന്ന് കലോത്സവം മറ്റാ, ക്ലാസ് ഒന്നും ഇല്ല. ഉണ്ണിയാണെ പരക്കമാഞ്ഞ് നടക്കുന്നത്. വെറുതെ രാവിലെ അമ്മച്ചിയുടെ വായന തെറി മുഴുവൻ കേട്ട് കൊള്ള വെളിച്ചെണ്ണ തീർത്തെന്നും പറഞ്ഞു. എടാ കുരിയ, പിന്നെ ഇന്നലെ വൈകുന്നേരത്ത് നിന്റെ വീടിന്റെ അവിടെ എന്നായിരുന്നു ബഹളം? ഓ, എന്നാ പറയാനാ, ഇന്നലെ ആ ഞരമ്പ് സുര നമ്മുടെ സൂസി ആന്റിയുടെ വീട്ടിൽ കയറി ഒളിഞ്ഞു നോക്കിയെന്നോ, ഏതാണ്ട് കണ്ട് പേടിച്ചെന്നോ, ഓ മൊത്തം പുകില് പൂരായിരുന്നു. അത് അങ്ങനെ കുറെ മൈരികൾ, ഒരു കമ്പയിൽ ഒരു തുണി കിട്ടി കാണിച്ചാൽ മതി, അതിന്റെ പുറകെ അങ്ങ് പോയി. ആഹാ, വന്നല്ലോ കോളേജുമാരൻ. സുചേട്ടാ, നിങ്ങൾ ഗൾഫിൽ പോകാന്ന് പരക്കെ ഒരു കരക്കൊമ്പി ഉണ്ടല്ലോ. എടാ, അളിയനൊരു വിസ റെഡിയാക്കിയിട്ടുണ്ടെന്ന് ചേച്ചി പറയുന്നുണ്ടായിരുന്നു, ഒന്ന് പോയി നോക്കാം. എത്രാന്ന് വെച്ചിട്ടാ നാട്ടിൽ ഇങ്ങനെ മൂഞ്ചിത്തിട്ട് നടക്കുന്നത്? അല്ല, അപ്പൊ സുചേട്ടാ ഞങ്ങളെയൊക്കെ അടിച്ച് പോവുകയാണോ? എടാ, ഞാൻ പോയി കഴിഞ്ഞാൽ നമുക്കൊക്കെ തന്നെയല്ലേ ഗുണം. ആ ഇവനെ ഒന്ന് മറിച്ചിടുവോ. എടാ ഉണ്ണി, നിന്റെ കോളേജിലെ പരിപാടി ഇന്നല്ലേ? ഇന്നല്ല, നാളെ. പക്ഷെ ഇന്ന് വൈകിട്ട് കുറച്ച് പണിയുണ്ട്, എല്ലാരും ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്നെ. എടാ, ഞാൻ ചിലപ്പോഴേ കാണത്തുള്ളൂ, വീട്ടിൽ കലിപ്പ, രാത്രി വിടത്തില്ല. നീ മാക്സിമം നോക്ക്. എന്നാ പിന്നെ പിരിഞ്ഞാലോ? എന്നാ പിന്നെ കുളിച്ചിട്ട് പോയേക്കാം. ഓ, അതിട്ടുണ്ടാക്കണ്ട, നീ നിന്റെ ഇട്ടുണ്ടാക്കിയ ചാലല്ല. ഈ കെമിക്കലൊക്കെ നമ്മക്ക് എന്നാത്തിനാ? രാമച്ചത്തിന്റെ കുളിരും കസ്തൂരി മഞ്ഞളിന്റെ കാന്തിയുമായി രാധാസ്. കമോണന്റെ സോപ്പ് എടുത്തോണ്ട് അവൻ കൊണ്ടുപോയി തിന്നട്ടാ. കൂടെ കുളിക്കാറായിരം പേർ വരും. എന്താ നമുക്ക് അളവിൽ കുറച്ചാ മതി. Today most countries in the world have a constitution. Today most countries in the world have a constitution. Today most countries in the world have a constitution. Who share certain beliefs but may not necessarily agree on all issues, but may not necessarily, while all democratic countries are likely to have a constitution. It is not D. Call that dude. Jobe. കൊച്ചങ്ങ് വളർന്ന് കെട്ടിക്കാറായാലോടി, പിള്ളേരാവും വലുതാവും, അതിന് നിനക്കാനാടാ. ഹാ, ഇയാൾ ഇതിനകത്തുണ്ടായിരുന്നു. പണി കഴിഞ്ഞെങ്കിൽ വായി നോക്കി നിൽക്കാതെ വീട്ടിൽ പോടാ. ഓ, അണിഞ്ഞില്ല,
ഈ പഞ്ചായത്ത് റോഡ് നിന്റെ അച്ഛക്ക് ശ്രീധനം കിട്ടിയതാന്ന്. പഞ്ചായത്ത് റോഡാണെങ്കിൽ അവിടെ നിന്നാ മതി, ഇങ്ങോട്ട് കയറിയാൽ വിവരാളയും. ഭീഷണിപ്പെടുത്തുവാണ്. എന്നാ പിന്നെ അത് കണ്ടിട്ട് പോ. ഞാൻ അങ്ങോട്ട് വന്നാ നീ എന്നാ ചെയ്യൂടാ? മര്യാദക്കാണെങ്കി അപ്പനും മക്കൾക്കും കൊള്ളാം, വെറുതെ എന്റെ കത്തിക്ക് പണി ഉണ്ടാക്കരുത്. ഓരപ്പം വന്നേക്കുന്നു. മോനെ നീ ഇതെവിടെ പോവാടാ? ഉണ്ണിയെ, നമ്മളാ പറമ്പിൽ കയറി വാഴ വെട്ടുന്നത് അപ്പുറത്തെ വീട്ടിലെ കുഴിതോണ്ടി കിളവൻ കണ്ടിട്ടുണ്ട്. ആ അയാൾ എങ്ങാനും അത് പൗലോച്ചൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ അങ്ങേരെ അടുത്ത ആഴ്ചത്തെ ബീഫിൻ്റെ ഒപ്പം നമ്മളെയും വെട്ടി വെക്കും. അത് ചേട്ടൻ മേടിക്കണ്ട, പുള്ളിക്ക് വൈകിട്ടായ കണ്ണ് കണ്ടുകൂടാ. ആ നാളെ എപ്പോഴാണ് ഫംഗ്ഷൻ? 11 മണിക്ക് സ്റ്റാർട്ട് ആവും. നിറയെ പമ്പിളരായിരിക്കും അല്ലേ? അല്ലടാ, ഈ തെയ്യത്തിന്റെ വേഷം ഇതാരാ കെട്ടുന്നേ? ഞാൻ. നീയോ? എടാ, അതിന് നിനക്ക് തെയ്യത്തിനെ കുറിച്ച് വല്ലതും അറിയാം? പിന്നെ എന്റെ വെളിച്ചായി പണ്ട് തേൻ കെട്ടിക്കൊണ്ടിരുന്നല്ലേ. ഇത് കോളേജ് ഫംഗ്ഷൻ അല്ലേ, എക്സാക്ട് തെയ്യത്തിന്റെ വേഷമൊന്നും വേണ്ട. എടാ, അത് ആരാ നമ്മുടെ അകലല്ലയോ? ആഹാ, നീലട പറഞ്ഞ വരത്തില്ല എന്ന് പിന്നെയും പോന്നോ? അച്ഛനെ തല്ലി. നിനക്കവനെ തല്ലാൻ മേലായിരുന്നോ? പിടിച്ച് മാറ്റാൻ പോയപ്പോ എന്നെയും പിടിച്ച് തള്ളി. നിന്നെ തല്ലിയാ? ഞാൻ എന്തോ ചെയ്യാൻ ചേട്ടാ. സൂചിയടാ, നമുക്ക് അവനെ തല്ലണം. സൂര, നീ വിഷമിക്കായിരിക്കും. ഈ സൂര ചെത്തും കഴിഞ്ഞ് ഇതുവഴി തന്നെയല്ലേ വരുന്നേ. ഇന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം. അവനെ അവന് നല്ല എട്ടിന്റെ പണി നമുക്ക് കൊടുക്കാം. ഞാറമ്പം പന്ന വട വട വട. ഇതാരടാ ഇവിടെ ഈ പന്തൊക്കെ കൊണ്ട് കത്തിച്ചു വെച്ചേക്കുന്നു? കൊള്ളാലോ. എന്നാലും ഇത് ആരുടെ കത്തിച്ചു വെച്ച? വെള്ളം കൊടുക്കുന്നേ എന്തൊരു കിടപ്പ കിടക്കുന്നു. നീ അറ്റാക്ക് എങ്ങാനും ആണോ? ഇതൊന്നുമല്ല, ഇത് അഞ്ചു കണ്ണൻ അടിച്ചതാ. ഇന്ന് വെള്ളിയാഴ്ച അല്ലയോ? അവൻ അരി ഒടുങ്ങിയിട്ടില്ല, അതാ അവൻ രക്ഷപ്പെട്ടത്. എന്റെ അഞ്ചു കണ്ണാ, രക്ഷിക്കണേ ഞങ്ങളെ. സൂചേട്ടാ, നിങ്ങൾ ഇത് എന്നാ പരിപാടിയാ ഈ കാണിച്ചേ? നേരത്തെ പറഞ്ഞെങ്കിൽ രാത്രിയിലാണെങ്കിലും നമ്മൾ കാറു എടുത്ത് എയർപോർട്ടിൽ വരത്തില്ലായിരുന്നു. എടാ, നിങ്ങൾ എന്നാത്തിനാടാ വെറുതെ നട്ടപ്പാറയ്ക്ക് കാറോടിച്ച് അങ്ങോട്ട് വരുന്നത്? എനിക്ക് അവിടെ നിന്ന് എയർപോർട്ട് ടാക്സി കിട്ടി, ഞാൻ അരേ കയറി ഇങ്ങ് പോന്നു.
അത് മാത്രമല്ല, ഞാൻ കരുതി രാവിലെ ഒരു സർപ്രൈസ് ഒക്കെ തന്ന് നിങ്ങളെ ഒന്ന് ഞെട്ടിക്കാന്ന്. ഏട്ടില്ല, ചമ്മിപ്പോയി. എന്റെ സുധിച്ചേട്ടാ, നിങ്ങൾ ഗൾഫിൽ പോയിട്ടൊന്നും ഒരു മാറ്റമില്ലല്ലോ. സൂപ്പിക്കല്ലേ, സൂപ്പിക്കല്ലേ. ഇവിടെ പക്ഷേലേ, ഇവിടെ കൊറേ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു. അതെന്നാടാ? അന്ന് രാത്രിയിലെ നമ്മുടെ ഒരൊറ്റ ഇടികൊണ്ടേ ഇവിടെ പുതിയൊരു അമ്പലം ഉണ്ടായേ. ഒന്ന് പതുക്കെ പറടാ, ആരെങ്കിലും കേക്കൂത്. പക്ഷെ അതിലൊരു രസം ഉണ്ടെന്ന്. ആ അമ്പലത്തിലെ മെയിൻ പൂജാരി ആരാന്നറിയൂ? ആരാ? നമ്മുടെ സൂര്യ. അല്ല, ചേട്ടന്റെ പേരിലാണല്ലോ ഇന്നത്തെ വിശേഷാൽ പൂജ, കല്യാണം നടക്ക. ഞാൻ എന്നാ ചെയ്യാനടാ പോയി? അമ്മയും ചേച്ചിയൊക്കെ വലിയ വിശ്വാസികളാന്നേ. ഞാനോട്ട് അത് പിന്നെ തിരുത്താനൊന്നും നിന്നില്ല. ആ അപ്പൊ ഇന്നെങ്ങനാ? വൈകിട്ട് നമ്മള് പൊളിക്കുമല്ലേ? പൊളിക്കുമല്ലോ, അതെന്നാ ചോദ്യമാടാ? വൈകുന്നേരം നമ്മൾ പൊളിച്ചടുക്കും. കാട്ടിനെയും കടലിനെയും. എന്റെ പൊന്നു കുരിയെ കൂടുതൽ ഓവറാക്കലേ അവിടെ ഇരി. വിട്ടുകളടാ അളിയാ. സ്തുതി അളിയനില്ല. സ്തുതിച്ചോട്ടോ, നിങ്ങളിപ്പോ ഫുൾ സെറ്റായി. ഗൾഫിൽ പോയി, നല്ല ജോലിയായി, വീടായി, കാറായി, ദേ മുന്തിയനെ മദ്യമായി. നമ്മളിത് ഇപ്പോഴും ആടി കളിച്ചുകൊണ്ടിരിക്കുന്നു അല്ലേ ഈശോ? ഞാൻ പറഞ്ഞ നേരല്ലേ? ആ കുരി നിന്ന് ഇവിടെ തന്നെയാ. ഡാ കുരിയ, ഞാൻ നിന്റെ അടുത്ത് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാം. ഡാ പിള്ളേരെ നിങ്ങളും കേട്ടോ. ഓ, കള്ളുംപുറത്ത് പറയുവാന്ന് വിചാരിക്കരുത്. എടാ, ഈ ലോകത്തുള്ള ഓരോ കുടുംബവും നാല് സ്റ്റേജിലൂടെ കടന്നു പോകും. അത് ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ ചുറ്റി ചുറ്റി വന്നുകൊണ്ടിരിക്കും. അതിലൊന്നാമത്തത് സമ്പാദി, രണ്ടാമത്തത് സമ്പന്നൻ, മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വിറ്റുണ്ണി, നാലാമത്തത് തറമാന്തി. ഇപ്പോ എന്റെ തറവാട്ടിൽ ഞാനാണ് സമ്പാദി. ഇനി വരുന്ന അടുത്ത തലമുറ സമ്പന്നരായിരിക്കും. കാരണം എന്തുവാ, ഞാൻ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നുണ്ട്. ഇത് കഴിഞ്ഞു വരുന്ന മൂന്നാമത്തെ തലമുറയാണ് വിറ്റുണ്ണി. അതിനടുത്ത് വരുന്ന നാലാമത്തെ തലമുറയാണ് തറമാന്തി, അതായത് നീ. എടാ, അപ്പനപ്പൂപ്പന്മാരുണ്ടാക്കി തന്ന സർവ്വസമ്പാദ്യം വിറ്റു തുളച്ചിട്ട് ഇപ്പൊ തറമാന്തി കൊണ്ട് നടക്കൂല്ലയോ നീ? ശരിയാ, ഞാൻ തറമാന്തിയാ. കൊണ്ടിരിക്കുന്ന ഒരുത്തൻ വിറ്റുണ്ണി ഉണ്ടായിരുന്ന ബൈക്കൂടെ വിറ്റു തുളച്ചു ടൂർ പോയേക്കുവാ കുളിർമണാണി. എടാ, അത് കുളിർമണാലി അല്ല, കുളുമണാലി. എന്നാണെങ്കിലും വിറ്റുണ്ണിയാണേ. അതാടാ, ആ നീ എന്തായാലും ഒരെണ്ണം ഒഴുകി. എന്റെ ദേശം ഇവിടെയല്ല. മതിയോ? ഇവിടെ ഞാൻ പരദേശവാസിയാണല്ലോ. അക്കരയാ, അതെന്നാണോ ഒരു വെട്ടോ അക്കരെ? കുരിയ അതുമല്ല വലക്കാരുമായിരിക്കും. ഞാൻ ഇവിടെ തന്നെയാണ് കുറി. എവിടാടാ? അയ്യോ, ഇത് കെട്ടുപോയല്ലോ. എന്റെ അഞ്ചു കണ്ണ എന്നെ പരീക്ഷിക്കല്ലേ? ഞാൻ ഒറ്റയ്ക്കേ ഉള്ളേ. എന്നെ കട്ടിയടാ കുരിയാ നിന്റെ ഒഴുപ്പ്. സുധിച്ചേട്ടാ, ഓ ഇനി നമുക്ക് ഇവിടുത്തെ പള്ളിയിലെ കപ്പ്യാരടിക്കണം. അപ്പൊ നാട്ടുകാര് പറയും പുണ്യാളച്ചനാ അടിച്ചു. അങ്ങനെ ഇവിടെ പള്ളിയായി, കപ്പേളയായി, പെരുന്നാളായി, ബിസിനസ്സായി. പിന്നെ ആ വിളിച്ച ഇതല്ലേ ഞാൻ ആദ്യം പറഞ്ഞേ? ശരിയാ, ഇന്ന് വെള്ളിയാഴ്ച. അയിന് കെട്ടു. ദൈവമേ, നീ എന്നെ പരീക്ഷിക്കുവാണോ? പിന്നെയാ വെട്ടം.
ഇത് പണിയാ കേട്ടോ, ഇത് നമുക്കിട്ട് തന്നെയുള്ള പണിയാ. ഇനിയിപ്പോ ഏതെങ്ങാനും അഞ്ചു കണ്ണന്റെ പണിയാണെങ്കിലോ, നമ്മളെ തേടിയുള്ള വരവാണെങ്കിലോ. എന്റെ അഞ്ചു കണ്ണാ, ഞാൻ നന്നായിട്ട് നിനക്ക് ഇനിയും എന്നെ പരീക്ഷിച്ച് മതിയായില്ലേ? എന്റെ അഞ്ചു കണ്ണാ. ചോരയിൽ